75 രാജ്യം കറങ്ങാനായിട്ട് ഒരു വണ്ടി എടുത്ത് നമ്മുടെ രാജ്യത്ത് നിന്ന്, അതായത് ഇന്ത്യയിലെ കർണാടകയിൽ നിന്നും വന്നിട്ടുള്ള ഒരു വണ്ടി. യു എയിൽ ഷാർജയിൽ എൻ്റെ കൂടെ നിൽക്കുന്നത് സിനാൻ ബ്രോ. സിനാൻ ബ്രോ, ഈ വണ്ടിയായിട്ട് ഇവിടെ എത്തുമ്പോളേ 55 രാജ്യം പോയിരിക്കും കേട്ടോ. നിങ്ങൾക്കറിയാമായിരിക്കും, നമ്മൾ ഒരു 4 മാസം, അതായത് 126 ദിവസം എടുത്തിട്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനവും ഞാനും അതിലും പോയത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മാസ്റ്റർ പീസിൽ. അന്ന് തന്നെ അതിൻ്റെ അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് ശരിക്കറിയാം. പക്ഷേ 1.5 വർഷമായിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ 55 രാജ്യം, ഇന്നത്തെ വിശേഷം വരെ കുറിച്ചാണ് ഈ ഒരു വണ്ടി. നിങ്ങൾ കണ്ടു നോക്കി, 55 രാജ്യം പോയിട്ടുള്ള നമ്മളെ ഇന്ത്യയുടെ വണ്ടി, അതായത് കർണാടകയുടെ വണ്ടി K21Z88 94 എന്ന് പറഞ്ഞ ഈ നമ്പർ കേട്ടോ, യുണൈറ്റഡ് വാണ്ടർ എന്ന് പറയുന്ന ഒരു പേജിലൂടെയാണ് അദ്ദേഹം ഇത് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിനാൻ ബ്രോ, വെൽക്കം. അപ്പോൾ നമ്മളിവിടെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഷാഹിദക്കാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ, അതായത് യാത്രയുമായിട്ട് ബന്ധപ്പെട്ട്, നിങ്ങൾ ഫാഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങൾ ഈ ഒരു യാത്ര തുടങ്ങിയത്. അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ വളർത്താനൊന്നും അല്ല എന്നുള്ളത് നമുക്കറിയാം. അതായത് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഈ ഒരു പേജൊക്കെ ക്രിയേറ്റ് ചെയ്തത് അല്ലേ. ശരിക്കും ഈ 55 രാജ്യം എന്ന് പറയുന്നത് ഇതിൽ എവിടേക്കൊക്കെ പോയി? ഇപ്പോൾ ഏകദേശം ഒന്ന് എവിടേക്ക് പോയി വെച്ചാൽ, ഏഷ്യ, യൂറോപ്പ്, UK, USA, കാനഡ, ഇതാണ് കവർ ചെയ്തത്. ഇനി കവർ ചെയ്യാനുള്ളത് ഓസ്ട്രേലിയ, പിന്നെ സിംഗപ്പൂര്, അങ്ങനെ അത് ആ ഒരു ഈസ്റ്റ് ഭാഗത്ത്, നമ്മൾ ഏഷ്യൻ ഈസ്റ്റ് ഭാഗത്ത് കവർ ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഇത്രയും രാജ്യത്തിൽ 55 രാജ്യങ്ങൾ ഞാൻ കവർ ചെയ്തു. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 75 രാജ്യമായിട്ട് പുറപ്പെടുമ്പോൾ ശരിക്കും ഇതെന്തെങ്കിലും റെക്കോർഡിലേക്ക് എത്തുമല്ലോ? ആ, ഇത് റെക്കോർഡാണ്. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ വണ്ടി, ഇന്ത്യൻ മാനുഫാക്ചർഡ് വണ്ടി. ഇതിൽ ഒരുപാട് റെക്കോർഡുണ്ട്. ഒന്ന്, ഇന്ത്യൻ മാനുഫാക്ചർഡ് വണ്ടി 55 രാജ്യം പോയത് ആദ്യമായിട്ടാണ്. 41 പോയിട്ടുള്ളൂ മുമ്പ്, 50 വണ്ടി. രണ്ടാമത് റെക്കോർഡ്, ഇന്ത്യൻ വണ്ടി ഷോറൂമിൽ 0 കിലോമീറ്റർ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 1,00,000 കിലോമീറ്റർ ആവുന്ന ഒരു വണ്ടി ആദ്യമായിട്ടാണ്. ഈ സ്കോർപ്പിയോ 1,00,000 വണ്ടി ആയത് എവിടെയോ ഇതുവരെ ഇല്ല, എത്തിയിട്ടില്ല. ഈ വണ്ടി ശരിക്കും അവർ ഫ്രീ ആയിട്ട് തന്നാണോ? ഇല്ല, ഇത് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട. കമ്പനിയോട് ഞാൻ അടവെടുക്കുന്നുണ്ട്. 60,000 നിങ്ങൾ അടച്ചോണ്ടിരിക്കുന്നുണ്ട്. ഈ കമ്പനിക്ക് എന്തെങ്കിലും വലിയ പരസ്യം വേറല്ല. ഏതായാലും വേൾഡ് ഗിന്നസ് റെക്കോർഡിലേക്ക് കയറും. ഷോറായിട്ട് ഇപ്പൊ കയറിയ പോലെയാണ്. 40 കഴിഞ്ഞല്ലോ, 55 ആയി. എത്ര പ്രായം? 30. ശരിക്കും നാട് എവിടെ? നാട് മംഗലാപുരം. മംഗലാപുരം. ഈ ഒരു 30 വയസ്സിലാണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ നടക്കുക. നിങ്ങൾ പ്രത്യേകം ഓർക്കണം. എന്താ ജോലി? ഞാൻ ആർക്കിടെക്റ്റാ. എവിടെ വർക്ക് ചെയ്യണേ? ഞാൻ UKയിലാണ്. ഫാമിലി? ഫാമിലി ഇപ്പൊ നാട്ടിൽ. മംഗലാപുരക്കാരനാണ്. മലയാളം പറഞ്ഞ കേട്ട ശരിക്കും തനി മലയാളി. മലയാളം ഫുള്ളായിട്ട് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഈ പോകുന്ന യാത്രയിൽ ഇപ്പൊ ഈ 55 രാജ്യം കവർ ചെയ്ത് തരണം. 2 ചോദ്യം. ഒന്ന്, ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം ഈ 55 രാജ്യത്തിൽ? അത് പറയാൻ നിന്നാ മറ്റുള്ള രാജ്യത്തിന് ഇതാവും. അല്ല, എന്നാലും നമ്മളെ എന്തായാലും ഇന്ത്യക്കാരുള്ളത് കാണുള്ളൂ മലയാളികൾ. ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം എന്ന്, അത് കുറെ രീതിയിലുണ്ട്. നിങ്ങൾ സീനറി വൈസ് ആണെന്നുണ്ടെങ്കിൽ അതിന് വേറെ ഉത്തരായിരിക്കും. പിന്നെ മനുഷ്യന്മാരുടെ രീതിയിലാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഒരിക്കലും UAE പറയില്ല. കാരണം UAE എന്റെ നാട്ടിന്റെ രീതിയിലാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ UAE വിട്ട് കഴിഞ്ഞാൽ മനുഷ്യന്മാരുള്ളത് ഏറ്റവും നല്ല ആൾക്കാരുള്ളത് ഇറാനിലാണ്. ഏറ്റവും അടിപൊളി ആൾക്കാരുള്ള ഇറാനിലാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നിയിട്ടില്ല നല്ല ആൾക്കാർ. അതായത് നല്ല ആൾക്കാർ മീൻസ് നമ്മളെ ഒരു അക്സെപ്റ്റ് ചെയ്യുന്ന, അത് വെൽക്കം ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് എവിടെ തോന്നിയിട്ടില്ല. ഏറ്റവും ഉപയോഗിക്കുന്ന പോലെയാണ് ഇറാനികളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെൽക്കം ചെയ്യുകയും എന്തിനും. ഇപ്പൊ ഇറാനിൽ വരുന്ന സമയത്ത് 3,000 കിലോമീറ്റർ ഓടിയായിരുന്നു ഇറാനില്. 1 രൂപ ഞാൻ ചെലവഴിച്ചില്ല. ഡീസലും ഫ്രീ ആണ്, ഭക്ഷണം എനിക്ക് ഫ്രീ ആണ്, താമസവും എനിക്ക് ഫ്രീ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാം അവര് നമ്മളെ കണ്ടറിഞ്ഞു വരും. നമ്മൾ അടുത്ത് വണ്ടി കണ്ടപ്പോ അടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിച്ചിട്ട്, ഇപ്പൊ നമ്മളിപ്പോ ഒരു കടയിൽ എന്തെങ്കിലും സാധനം മേടിക്കാൻ പോയി കഴിഞ്ഞാൽ തന്നെ എന്റെ ചാനൽ നോക്കിയാൽ കാണാം, യുണൈറ്റഡ് വണ്ടറിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ പറ്റും. അവരെന്തെങ്കിലും സാധനം മേടിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളെ വിരുന്നവരാന്ന്, നിങ്ങൾ പൈസ മേടിക്കാൻ പറ്റൂല എന്നെല്ലാം പറഞ്ഞിട്ട് അവർ അത്രയും പെരുമാറ്റം ഉഷാറാണ്. പിന്നെ ഏറ്റവും മോശപ്പെട്ടാൽ ചോദിക്കുന്നില്ല. പക്ഷെ എന്നാലും ഒരു രാജ്യത്ത് നിന്നിട്ട് പെട്ടെന്ന് രക്ഷപ്പെടണം എന്ന് തോന്നിയ ഏതെങ്കിലും രാജ്യം ഉണ്ടോ? അതും ഇറാൻ തന്നെയാണ്. അത് ഇറാൻ തന്നെ. അതിന് രണ്ട് ഭാഗമുണ്ട്. അതായത് അതിന്റെ ഒരു ചരിത്രം കൂടെ ഉണ്ടാവല്ലോ. അത് വലിയ സ്റ്റോറിയാണ്. ചുരുക്കി പറയുന്നുണ്ടെങ്കിൽ, അമേരിക്കൻ സാങ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് കാർഡും ഉപയോഗിക്കാൻ പറ്റില്ല, നമുക്ക് നമ്മളെ പൈസ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റൂല, നമുക്ക് ഹോട്ടലിൽ പോയി നമുക്കൊന്നും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ കാർഡ് അക്സെപ്റ്റ് ചെയ്യില്ല ഒന്നാമത്തത്. അത് അവിടുത്തെ ജനങ്ങളെ പ്രശ്നം കൊണ്ടല്ല, അവിടുത്തെ നിയമത്തിന്റെ പ്രശ്നം, അമേരിക്കന്റെ പ്രശ്നം. യെസ്. അപ്പൊ ഇതൊക്കെയാണ് ചെറുതായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. കുറച്ച് സമയം ആയിട്ടുണ്ടെങ്കിൽ കൂടി സിനിമ എന്തായാലും സന്തോഷം. ഇനി ബാക്കിയുള്ള കുറച്ച് രാജ്യങ്ങളോടും പോയി 75 രാജ്യമായിട്ട് വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ കയറാൻ കഴിയട്ടെ. നമുക്ക് വണ്ടിന്റെ ഉള്ളിലെ കാഴ്ചകൾ കൂടെ ഒന്ന് കാണാം. എന്തൊക്കെയാണ് സിനിമ ബ്രോ? അത് ഇതെന്നെ ബെഡ്റൂം ആണ്. അപ്പൊ നിങ്ങള് വീട്ടില് ബെഡ്റൂം എങ്ങനെ ഉണ്ടാവും അതേ രീതിയിലായിരിക്കും ഇവിടെ ബെഡ് സെറ്റ് ചെയ്തിട്ട് എല്ലാ കത്തിരും സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. മൈൻഡ് ഓക്കെ. ഇതാണ് എന്റെ കട്ടില്. കട്ടില് നിങ്ങള് ഇതേപോലെ കട്ടില് അതേപോലെ അടിച്ചിട്ടുണ്ടാക്കി സീറ്റ് അയച്ചു വെച്ചേക്കാണ്. കട്ടിൽ തന്നെയാണ് ബാക്കി കാര്യങ്ങൾ. ഇതാ ഇതേപോലെ സീറ്റ് ഒക്കെ അയച്ചു മാറ്റിയിട്ടുണ്ട്. കർണാടക വണ്ടിയാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. മുകളിലും തല്ല് അതില് ഫുള്ളായിട്ട് നിങ്ങളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ. കിച്ചൺ ഐറ്റംസും കാര്യങ്ങളൊക്കെ അല്ലേ. എന്റെ വീഡിയോ കണ്ട് ഞാൻ റോഡ് സൈഡിലൊക്കെ ഫുഡ് ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോസ്. പിന്നെ അറിയാത്തവർക്കായിട്ട് യുണൈറ്റഡ് ഡോട്ട്
ഇത് എന്റെ കന്നഡ ചാനലാണ്, ഇംഗ്ലീഷും കന്നഡ ചാനൽ. ഇതേ ഇതിന് ഡോട്ട് ഇട്ടിട്ട് ഒരു മലയാളം കൂടി ഇട്ട് കഴിഞ്ഞാല് എന്റെ മലയാളം വർഷം വരും, കിട്ടും. മലയാളം സപ്പോർട്ട് എങ്ങനെ ഉണ്ട്? അല്ല, ഞാൻ മലയാളം ഇപ്പൊ തുടങ്ങിയല്ലേ ഉള്ളൂ. എന്റെ മെയിൻ ഇംഗ്ലീഷും കന്നഡയാണ്. ഈ ഒരു യാത്ര ഒറ്റക്കാണെന്നുള്ള നിങ്ങൾ ശ്രദ്ധിക്കണോ? അതായത് ഇത് മുഴുവനായിട്ട് ഡ്രൈവ് ചെയ്തിട്ട് എത്ര കിലോമീറ്റർ പോടി? ഇപ്പോ കറന്റ് കിലോമീറ്റർ റീഡിംഗ് 85 സംതിങ് ആയി. 85,000. ഇനിയിപ്പോ ഇവിടെ പോയി കുവൈത്ത് പോയ സമയത്ത് 90 ആവും. പിന്നെ മലേഷ്യ പോയി സിംഗപ്പൂർ എല്ലാം പോയിരുന്ന സമയത്ത് ഏകദേശം 110. ഇനിയിപ്പോ നിങ്ങൾ കുവൈത്തിലേക്ക് ഇവിടുന്ന് യു എന്ന് പോകും, യു എന്ന് പോയിട്ട് പിന്നെ തിരിച്ചിങ്ങോട്ടേ വരും. എന്നിട്ട് ഇവിടുന്ന് വണ്ടി കയറ്റേക്കും. ഫുള്ളായിട്ട് റോഡ് വഴി അല്ല, റോഡ് വഴി ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് ഇന്ത്യ യു എസ് നിന്ന് നേരെ യു എയിലോട് ഷിപ്പ് ചെയ്യായിരുന്നു. പക്ഷെ ഞാൻ ചെയ്തത് യു എസ് നിന്ന് അടുത്ത ലാൻഡ് എവിടെയാ കിട്ടുന്ന ആ സ്പോട്ട് പിക്ക് ചെയ്ത് അവിടുന്ന് പിന്നെ ഡ്രൈവ്. കഴിയുന്നിടത്തോളം നിങ്ങൾ ഡ്രൈവ് തന്നെ പോയിട്ട്. ഭൂമി എവിടെ വരെ ഉണ്ടോ അവിടെ വരെ. എങ്ങനെ വീട്ടുകാരൊക്കെ സപ്പോർട്ട്? അതായത് നമ്മളൊക്കെ പോകുമ്പോ നമുക്ക് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ കൂടി യൂട്യൂബിനും ഫേസ്ബുക്കിനും ഒക്കെ വേണ്ടിയാണ് ഞങ്ങൾ സത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ യാത്ര ചെയ്തത് മെയിനായിട്ട് ഒരു ഭാഗം തന്നെയായിരുന്നു. നമ്മുടെ ഫണ്ടിങ്ങും അങ്ങനെയാണ്. പക്ഷെ നിങ്ങൾ ഇത് പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും അല്ലാതെ അല്ലെങ്കിൽ ഒരു വ്ലോഗിംഗ് എന്നുള്ള ലെവലിൽ അല്ലാതെ ചെയ്യുമ്പോൾ. അത് അതാ ഞാൻ നേരത്തെ പറഞ്ഞ, ഞാൻ ഒരു യാത്രികനാണ്, ഞാനൊരു ബ്ലോഗർ ബ്ലോഗർ അല്ല. അതാണ് അതിന്റെ ഡിഫറൻസ്. ബ്ലോഗർ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ്. ഇപ്പൊ നിങ്ങളിപ്പോ ചെയ്യുന്ന ആൾക്കാരാണ്. യാത്രിക എന്ന് പറയുമ്പോഴേക്ക് ആരും കാണേണ്ട ആവശ്യമില്ല, നമ്മൾ നമ്മളെ സ്വയം ഇഷ്ടത്തിന് പ്രകാരം പോകുന്നത്. എന്തായാലും സന്തോഷം, കുറച്ച് സമയമെങ്കിലും നമ്മളെ ചാനലിൽ വരാൻ കഴിഞ്ഞാൽ എന്നാൽ വിവരങ്ങളിലേക്ക് എത്തട്ടെ. വീണ്ടും കാണാം നാട്ടിലെത്തിയതിനു ശേഷം ഇൻഷാ അള്ളാ. അതായത് രണ്ടാളും പറയുന്നത് മറ്റൊരു രാജ്യത്തുനിന്നാട്ടോ. ബൈ.